എപ്പോഴും ബി പി ഉയർന്നിരിക്കുന്നത് എന്തുകൊണ്ട്? ഹൃദയാഘാതം, പക്ഷാഘാതം പോലുള്ള ജീവന് വെല്ലുവിളിയാകുന്ന പല ആരോഗ്യാവസ്ഥകളിലേക്കും നമ്മെ നയിക്കാൻ രക്തസമ്മർദ്ദത്തിനാകും. അതിനാൽ തന്നെ രക്തസമ്മർദ്ദം എപ്പോഴും ഉയരുന്നതിൻ്റെ കാരണങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന്, ഡയറ്റ് ബി പിയുടെ കാര്യത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. ഇതിൽ തന്നെ ഉപ്പാണ് വലിയ ഒരു ശതമാനവും നിർണായകമാകുന്നത്. ഉപ്പ് കുറയ്ക്കുന്നതിനനുസരിച്ച് ബി പിയും നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ നിന്ന് ഇത്തരത്തിൽ ഉപ്പിൻ്റെ അളവ് കുറച്ചാലും ബാക്കി പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന പാക്കേജ്ഡ് ഭക്ഷണം, പ്രോസസ്ഡ് ഭക്ഷണം എന്നിവയിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഉപ്പ് വില്ലനായി വരാം. അതിനാൽ ഉപ്പിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ തന്നെ പുലർത്തുക. രണ്ട്, ഉപ്പ് അല്ലെങ്കിൽ സോഡിയം ശരീരത്തിൽ അധികമാകുമ്പോൾ അതിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ധാതുവാണ് പൊട്ടാഷ്യം. മൂത്രത്തിലൂടെയാണ് ഇത്തരത്തിൽ ഉപ്പ് പുറന്തള്ളപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ പൊട്ടാഷ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. അതിനാൽ പൊട്ടാഷ്യം കാര്യമായി അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. സ്പാനിഷ്, ബ്രോക്കോളി, തക്കാളി, നേന്ത്രപ്പഴം, ഓറഞ്ച്, അവക്കാഡോ, ഇളനീർ എല്ലാം പൊട്ടാഷ്യത്താൽ സമ്പന്നമാണ്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും തന്നെ ഡയറ്റിൽ വരാതിരിക്കുന്നുവെങ്കിൽ അത് പതിവായി ബി പി ഉയരാൻ ഇടയാക്കാം. മൂന്ന്, മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് അധികരിക്കുമ്പോൾ ബി പിയും വർദ്ധിക്കും. എല്ലായ്പ്പോഴും ബി പി ഉയർന്നിരിക്കുന്നുവെങ്കിൽ അതൊരുപക്ഷെ മാനസിക സമ്മർദ്ദങ്ങളെ വിലയിരുത്താൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാകാം. അതിനാൽ സ്ട്രെസ് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ തേടുക. നാല്, ഉറക്കം ശരിയായില്ലെങ്കിൽ ബി പിയും കൂടാം. പതിവായി ഉറക്കപ്രശ്നങ്ങൾ നേരിടുന്നവരിൽ പതിവായി ബി പിയും ഉയർന്നിരിക്കും. 2018 ദി ജേണൽ ഓഫ് ക്ലിനിക്കൽ ഹൈപ്പർടെൻഷൻ എന്ന പ്രസിദ്ധീകരണത്തിൽ വന്നൊരു പഠനപ്രകാരം ഉറക്കം ശരിയായി ലഭിക്കാത്തവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ബി പി ഉയരാൻ 48% അധിക സാധ്യതയാണുള്ളത്. അത്രമാത്രം ഉറക്കത്തിന് ഇക്കാര്യത്തിൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. 5, മദ്യപാന ശീലമുള്ളവരാണെങ്കിൽ പതിവായി മദ്യപിക്കുന്നത് ബി പി ഉയരാനിടയാക്കും. രക്തക്കുഴലുകളിലെ പേശിയെയാണ് ഇത് ബാധിക്കുന്നത്. രക്തക്കുഴലുകൾ കൂടുതൽ നേരിയതാവുകയും ഇതോടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തമെത്തിക്കാൻ ഹൃദയത്തിന് അധികമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതായി വരുന്നു. ഇതെല്ലാം ഹൃദയാഘാതത്തിലേക്കോ ഹൃദയസ്തംഭനത്തിലേക്കോ നയിക്കാൻ സാധ്യതകളേറെയാണ്. 6, മറ്റ് എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായും എപ്പോഴും ബി പി ഉയർന്നിരിക്കാം, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ. അതുകൊണ്ട് തന്നെ ബി പി എപ്പോഴും ഉയർന്നാണിരിക്കുന്നതെങ്കിൽ അത്യാവശ്യം ശരീരം സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കാൻ വേണ്ട പരിശോധനകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത് ഉചിതമാണ്. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. Ethnic Health Good, Forward to Good Health. Ethnic Health Code, in public interest.